പിന്നെ ഒരു വലിയ കുട്ടി കർഷകനെ കാണിച്ചു തരാം. വരൂ, അത് സംഗതി കുറച്ച് ഗൗരവമുള്ള സംഭവമാണ്. നമ്മൾ മലപ്പുറം ജില്ലയിൽ കൂട്ടലങ്ങാടിയിലാണുള്ളത്. കൂട്ടലങ്ങാടി എവിടെ എന്താ സ്ഥലം? ചെലൂരാണുള്ളത്. എന്താ സംഭവം? ഇന്ന് പേപ്പറിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അവനെ ഒന്ന് പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ പ്രായത്തിൽ ഇങ്ങനൊക്കെ അവാർഡൊക്കെ കിട്ടണ കുട്ടികള് ചെറിയ സംഭവമല്ല, അത് സംതിങ് സ്പെഷ്യലാണ്. ഇപ്പൊ ഇന്നേരം സമയം എത്ര? ശരിക്കും എത്ര സമയം? അല്ല സമയം എത്ര? 5:25. സാധാരണ കളിക്കാവുണ്ടിൽ അല്ലെങ്കിൽ മൊബൈലിന്റെ ബാക്കിലേക്ക്. സ്റ്റോപ്പ് സ്റ്റോപ്പ് പ്ലീസ്. ബുദ്ധിമുട്ടായോ? എന്താ ചെയ്യണത്? മഞ്ഞൾ കൃഷി. പേരൊന്ന് പറഞ്ഞു കൊടുക്കോ. മുഹമ്മദ് റെയ്ഹാൻ കെ. ആ റെയ്ഹാൻ കെ, എന്താ പൊതു ഉഷാറാളാ. എന്തൊക്കെ ചെയ്യാറുണ്ട്? എത്രാം ക്ലാസ്സിലാണ് പഠിക്കണത്? മൂന്നാം ക്ലാസ്സിലാ. എന്തൊക്കെ ഇന്നിപ്പോ കൂട്ടലങ്ങാടി പഞ്ചായത്തിന്റെ അവാർഡല്ലേ കിട്ടിയത്? എന്തിനാ കിട്ടിയത്? കൃഷി ചെയ്തു. എന്തൊക്കെ കൃഷിയാ ഒന്ന് പറഞ്ഞു കൊടുക്കും. മീൻ വളർത്തല്, കോഴി വളർത്തല്, ഈ പച്ചക്കറി കൃഷി. ഏത് സ്കൂളാ പഠിക്കണത്? MMS LP. അല്ല അതുണ്ട്, അത് പറയൊക്കെ പറയണ്ട്. നമുക്ക് അതിന്റെ ഇടയിൽ അറിയേണ്ടത് ഇവിടെ അപ്പൊ എപ്പോഴതിനൊക്കെ നേരെ കിട്ടാറുള്ളത്? ഈ മഞ്ഞളൊക്കെ ആരും വെച്ചതാ? ഞാനും കൂടിയാ. കൂടുതൽ ആരും വെച്ചത്? ഒരുപാട് ആൾക്കാരുടെ ഇട്ടാ ഇത് കാണാനിതും കാണിച്ചു കൊടുക്കുന്നു. സിബേ, എത്ര മഞ്ഞള? അപ്പൊ എപ്പഴാ സമയം കിട്ടാ? വൈകുന്നേരം അല്ലെങ്കിൽ സാറ്റർഡേ സൺഡേ. ഗ്രേറ്റ്. അപ്പൊ എന്തോടോ എപ്പോഴും പണിയെടുക്കാനുള്ളത്? സമയം എത്ര? 5:30 പറഞ്ഞത്. ഇപ്പൊ കളിക്കണ നേരാണ് അല്ലെ, മൊബൈലിൽ നോക്കണ നേരാണ്. എന്തെങ്കിലും ജോലി ചെയ്യാൻ കാരണം? ഒന്നുമില്ല, ചെറുപ്പത്തിൽ തന്നെ ഇത് ചെയ്ത് ചെയ്ത് ശീലായി. ഇങ്ങനത്തെ കുട്ടികളെ ഇത് ഭയങ്കര സംഭവം തന്നെയാണ്. അപ്പൊ ആരത് മോട്ടിവേറ്റ് ചെയ്ത് പറഞ്ഞത് നല്ലതാണെന്നൊക്കെ? പപ്പയും മമ്മയും ചെയ്യുമ്പോ, അച്ഛൻ ചെയ്യുമ്പോ, ഒപ്പം ചെയ്തോണ്ട് നിൽക്കുമ്പോ പറഞ്ഞു കേക്കാം. ആണോ? പറഞ്ഞു കേക്കാം. അത് ചെയ്യുന്നത് കാണൂലേ. ഓക്കെ, എത്ര സമയം ജോലി ചെയ്യും സ്കൂളിൽ തന്നുകഴിഞ്ഞാല്? അതിന് സമയമൊന്നുമില്ല. സമയം കിട്ടണമെന്നൊക്കെ ചെയ്യും. ഈ മഞ്ഞൾ ഏകദേശം നീ വെച്ച് പിടിപ്പിച്ചതാണ്. പിന്നെ വേറെ എന്താ? നമ്മൾ പോയി നോക്കാം. വേറെ എന്താ അവിടെ? എന്താ ഉള്ളത്? മീൻ കൃഷിയും കോഴിക്കൃഷിയും. കോഴിക്കൃഷി എത്ര കോഴി ഉണ്ട്? 65 ഇപ്പൊ. വിറ്റ് ഒരു 13-11 ഉള്ളു. വിറ്റുലേ? ആർക്കാ വിൽക്കാറുള്ളത്? ഇവിടെ ഉള്ളവർക്കൊക്കെ വിൽക്കും. അറക്കാനൊക്കെ കൊടുക്കും. അല്ല ആയിട്ടില്ല. ആ പൈസ എന്താ കാട്ടാറുള്ളത്? എന്റെ ബസ് ഫീക്കും അങ്ങനത്തെ ദിനൊക്കെ. ബസ് ഫീസിനും പിന്നെ യൂണിഫോമിനും ബാക്കിയുള്ള കാര്യങ്ങൾക്കും ഒക്കെ ഈ കോഴിക്കൃഷി തന്നെയാണ്. എത്രാം ക്ലാസ്? ഇതിലെന്തൊക്കെ ശ്രദ്ധിക്കണം? കൃഷിയില് എന്തൊക്കെ ശ്രദ്ധിക്കണം? വളം ഇടാനും പിന്നെ ഇത് വെള്ളം ഒഴിക്കാനും ഒക്കെ ശ്രദ്ധിക്കണം. നല്ല ശ്രദ്ധിക്കണം. കോഴിക്കൃഷിയിൽ എന്താ ശ്രദ്ധിക്കേണ്ടത്? അത് തീറ്റ കൊടുക്കാൻ, പിന്നെ വെള്ളം വെക്കാനും ഇടി അട്ടാനൊക്കെ ശ്രദ്ധിക്കണം. മീൻ വളർത്തുമ്പോ എന്താ ശ്രദ്ധിക്കണം? മീന് തീറ്റ കൊടുക്കാനും വെള്ളം മാറ്റാനും. ഞാൻ വികാരോ പറഞ്ഞു സ്കൂളിലെ ക്ലാസ്സിലെ ടോപ്പറാന്ന് പറഞ്ഞു. ശരിയാ? ഏകദേശം മാർക്കൊക്കെ ഉണ്ട്, നല്ല മാർക്ക് ഉണ്ട്. ഇഷ്ടപ്പെട്ട വിഷയം ഏതാ? അങ്ങനെയൊന്നുമില്ല, എല്ലാം ഇഷ്ടാ. നമ്മൾ ഇവിടെ നിന്ന് മാറിക്കൂടെ കംഫർട്ട് സോണൊക്കെ പോവാ. അല്ല എന്ന് പറഞ്ഞോ. പിന്നെ ഇഷ്ടപ്പെട്ട വിഷയം എല്ലാം ഇഷ്ടമാണ്. അപ്പൊ ഞാൻ ചോദിക്കണം അതല്ല, അപ്പൊ എങ്ങനെ ഈ പഠനം കൃഷി ഇപ്പത്തെ ഈ ഇത്രയും പ്രായത്തിലുള്ള കുട്ടികളെ കളിക്കലും മൊബൈൽ ഫോണൊക്കെ ഭയങ്കര നോക്കലാള? മൊബൈൽ ഫോൺ നോക്കാറുണ്ടോ അനാവശ്യമായിട്ട്? അനാവശ്യായിട്ടില്ല, എന്നാലും ചെയ്യണപ്പോ കുറച്ചേരം നോക്കൂ. എന്താ പേരെന്താ? റഹീം. ഉമ്മാന്റെ പേര്? ഫൗസിയ. ഫൗസിയ അല്ലേ. പിന്നെ കളി ഏത് കളിയാ ഇഷ്ടപ്പെടുന്ന? ഒരു കാക്ക പറഞ്ഞ എന്തോരോ നല്ല ഉഷാറായിട്ട് കളിക്കുന്ന പറഞ്ഞ ഏത് കളി ഇഷ്ടം? ഫുട്ബോള്. ഫുട്ബോളും ക്രിക്കറ്റും. ഫുട്ബോളും ക്രിക്കറ്റും ഇഷ്ടം. ഭാവിയില് പഠിച്ചിട്ട് സൈക്കിൾ ഓടിക്കോ? നമ്മളിപ്പോ എടുത്തോ ഇവിടെ എത്തിയതപ്പോ കോഴിക്കൃഷിന്റെ അടുത്ത്. ഇതാണ് ഇവന്റെ മച്ചോ, ഇതാണ് ഇവന്റെ അൻവറേ, ഇതാണ് ഇവന്റെ കോഴിക്കൃഷി അല്ലേ. ആ ഒരുപാട് ഉണ്ടായിരുന്നു അല്ലേ. ഈ കൂട്ടിലും ആ കൂട്ടിലും. ആ കൂട്ടിലില്ലേ. ആഹാ, ഇതിനൊക്കെ സപ്പോർട്ട് ആരാണ്? ഉമ്മയ്പ്പയും. കുട്ടികൾക്ക് ഒരു മോഡൽ ആവാൻ വേണ്ടി പോവാണ്. ഈ നാട്ടിലെ കുട്ടികൾക്ക് എന്തായാലും ഇപ്പൊ നമ്മുടെ ഒരു സഹോദരൻ പറഞ്ഞതുപോലെ തൊട്ടടുത്ത് ഇങ്ങനെ ഒരു അത്ഭുതം ഉണ്ടായിരുന്നു എന്നുള്ളത് ഇപ്പോഴാണ് അറിഞ്ഞത്. ഇനി ഈ നമ്മുടെ ഈ വീഡിയോ പുറത്തു വരുമ്പോ ഈ അത്ഭുതം കുറച്ചുകൂടി വൈഡായിട്ട് അറിയും. അങ്ങനെ അറിയുന്നതോടുകൂടി ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന കുട്ടികളിൽ ചിലരെങ്കിലും ഇതില് ഒരു എന്താ പറയാ ആവേശം ഉൾക്കൊണ്ട് മാറാൻ സാധ്യത ഉണ്ട്. അവരും മറ്റൊരു വഴിയിലൂടെയോ അല്ലെങ്കിൽ ഇതേ വഴികളിലൂടെയോ സഞ്ചരിക്കാൻ സാധ്യത. അതിന് ഇവൻ ഒരു നല്ല എ ക്ലാസ് ജീവിക്കുന്ന മോട്ടിവേറ്ററാണ്.
അതാണ് എന്റെ പഞ്ചായത്തിലാണ്. ഇതേപോലെ നമ്മളെ പഞ്ചായത്തിൽ നിന്ന് കുറെ കുട്ടികള് ഈ ഒരു കുട്ടി കർഷക അവാർഡിന് കൊടുത്തിട്ടുണ്ട്. നമ്മളെ സ്കൂളിൽ നിന്നൊക്കെ പോയിട്ടുണ്ട്. അവരെ ഇടയിന്ന് ശ്രദ്ധിച്ച ഒരു പോയിന്റ് എന്താ പറയുക, ഉമ്മാന്റെ ഒരു കലവറില്ലാത്ത പിന്തുണ ഈ കുട്ടികൾക്ക്. കുറച്ച് മിനിറ്റുകളിൽ നമുക്ക് നേരിട്ട് ബോധ്യപ്പെട്ട് കലവറില്ലാത്ത ചെറുപ്പം മുതൽ ഇതിലറിഞ്ഞു കൊടുക്കുക. ചെറുപ്പം മുതൽ എന്താവാൻ ഇഷ്ടം വലുതായിട്ട്? ഡോക്ടർ. എന്തുകൊണ്ടാ? എന്തുകൊണ്ടാ? അമ്മയുടെ ആഗ്രഹമാണ് അല്ലേ. ആഹാ, അപ്പൊ നീ പഠിക്കും. ഡോക്ടർ ആവണമെന്നുണ്ടെങ്കിൽ ഏത് വിഷയങ്ങളിൽ നല്ലോണം പഠിക്കണം അതറിയോ? ഏത് വിഷയം? സയൻസ് വിഷയങ്ങൾ. ഏത് വിഷയം? സയൻസ് വിഷയങ്ങളിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഈ വിഷയങ്ങളിൽ നല്ല ഇൻട്രസ്റ്റ് എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ. അപ്പൊ അങ്ങനെ പഠിക്കൂലേ, പഠിക്കൂലേ. രാത്രി പിന്നെ രാവിലെ സ്കൂളില്ലെങ്കിൽ രാവിലെ ഈ കണ്ടത്ത് ഇറങ്ങാറുണ്ടോ? എപ്പോഴാ? ഒരു രാവിലെ ഒരു 10 മണി ആവുന്ന ടൈമിലാണ്. എത്ര നേരം ജോലി? മദ്രസ ഉണ്ടാവണോണ്ട് 10 മണിക്ക്. എത്ര മണിക്ക് മദ്രസ പോണം? ഞായറാഴ്ച ആണെങ്കിൽ 8 മണിക്ക് അവിടെ എത്തണം. 10 മണിക്ക് ഇങ്ങോട്ട് തിരിച്ചെത്തും. അപ്പൊ ഇതിന് സ്കൂളിൽ പോണം. മദ്രസ ഏത് മദ്രസലാ? അവിടെ ഉസ്താദ്മാരൊക്കെ നല്ല സപ്പോർട്ടാ? ടീച്ചർ ആരാ? ക്ലാസ് ടീച്ചർ ആരാ? നിഷ മിസ്. എങ്ങനെയുണ്ട് ടീച്ചർ? അടിപൊളി. അടിപൊളി അല്ലേ. അപ്പൊ നിന്റെ കൃഷിയെ കുറിച്ച് നേരത്തെ അവർക്ക് അറിയായിരുന്നോ? ആർക്കെങ്കിലും അറിയായിരുന്നോ? ആർക്കറിയായിരുന്നു? എന്റെ ടീച്ചർ. ടീച്ചർ അപ്പൊ എന്താ പറഞ്ഞത്? ഇനി ഒന്നുകൂടിയും ചെയ്യണം, കൃഷിയൊക്കെ ചെയ്യണം. എനിക്ക് അറിയേണ്ടത്, ഈ ഡ്രസ്സ് ഇത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഡ്രസ്സാണോ? കൃഷിക്കുള്ള ഡ്രസ്സാണോ? അല്ല, ഇങ്ങനെ തന്നെ ചെയ്യല. അന്ന് തുണി ഇതൊന്നും എടുക്കൂല, ഒരു സാധാ കുപ്പായിട്ടാണ് ഇറങ്ങും. ഇത് ആരാ ഈ ഡ്രസ് കോഡ് ആരാന്നതാ? ഉപ്പപ്പ. നന്നായി, അടിപൊളി അല്ലേ. ഉപ്പപ്പ അല്ലെങ്കിൽ കൃഷിക്കാരണ. ഉപ്പപ്പ എന്ത് കൃഷി? ഉപ്പപ്പ പടണ്ടാ? ഉപ്പപ്പ പടല്ല. കടണ്ടവിടെ എന്തൊക്കെ കൃഷി ചെയ്യാൻ ആഗ്രഹം? എന്തൊക്കെയാണ് ഇഷ്ടപ്പെട്ട കൃഷി? എന്തായാലും കൈപ്പങ്ങ, പയറ്, മത്തൻ, ചരങ്ങ, കുമ്പളങ്ങ, കാരറ്റ്, കാബേജ്, അങ്ങനത്തെ വെറൈറ്റി ഇതൊക്കെ ചെയ്യാൻ ആഗ്രഹം. മൊബൈലല്ല ഇത് വാങ്ങുന്നതാണ്. പിന്നെ അപ്പോ കളിക്കാനും സമയം കണ്ടെത്തുന്നുണ്ട്, ആവശ്യത്തിന് മൊബൈൽ ഉപയോഗിക്കുന്നുണ്ട്, പഠിക്കാനും സമയമുണ്ട്, സൈക്കിള് ചവിട്ടാനും സമയമുണ്ട്, അതേപോലെ തന്നെ ബാക്കി സ്കൂളിലെ കാര്യങ്ങളിൽ നിന്നൊക്കെ സമയമുണ്ട്. അതെങ്ങനെ ഇതിനൊക്കെ കൂടെ സമയം കിട്ടുക? ഇത് കാണുന്ന ഒരുപാട് കുട്ടികളുണ്ട് അല്ലേ, അവരിത് മനസ്സിലാക്കണം. ഒരാൾക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റും എല്ലാരും മനസ്സിലാക്കണ്ടേ. അരിബിക്ക് ബാങ്ക് കൊടുത്ത ശേഷം നിസ്കരിച്ച് ഖുർആൻ ഓതി പഠിക്കാൻ നിൽക്കും. പഠിക്കാൻ നിൽക്കും. പിന്നെ മദ്രസയിലും സ്കൂളിലും എടുത്തൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് ബാക്കിയുള്ള വർക്കൊക്കെ ചെയ്യും. ചെയ്യും അല്ലേ. അടിപൊളി അടിപൊളി. എന്നിട്ട് പിന്നെ ഫോണ് കടക്കാൻ ടൈമിലൊന്ന് തരും. ആ തരും അല്ലേ. ആ ടൈമില് സെർച്ച് ചെയ്യണ് മീൻ വളർത്ത, കോഴി വളർത്ത എങ്ങനെ. അയൽവാസികളൊക്കെ നല്ല കയ്യിലിട്ടോ. അവിടെ ഒരുപാട് താത്താരിങ്ങനെ നോക്കുന്നുണ്ട്. ഇവര് ഭയങ്കര നിന്റെ സപ്പോർട്ട് എന്താ? റയാനല്ലേ. റയാന ഒരുപാട് അയൽവാസികളൊക്കെ എല്ലാം നല്ല സപ്പോർട്ടാ? എല്ലാരും ഉണ്ടല്ലേ. ആ അതാണ് ഈ നാടിന്റെ നന്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ഓക്കെ ഓക്കെ. അപ്പൊ സെർച്ച് ചെയ്യൽ കൂടുതൽ ഇത്രയും കൃഷിയുമായി ബന്ധപ്പെട്ടതാണ്. ഉമ്മടെ ഉമ്മയുണ്ടല്ലേ. അവര് ഉമ്മമ്മതാ അവിടെ ഉണ്ട്. ഉമ്മമ്മന്റെ പേരെന്താ? എങ്ങനെയുണ്ട് പേരക്കുട്ടി? അൽഹംദുലില്ലാ. ഉഷാറാണ്, നല്ല കുട്ടിയാവട്ടെ, നല്ല മിടുക്കനാട്ടാ. ഞാന് വെരി വെരി. ഇതാണ് ഉമ്മ. എന്തൊക്കെയാണ് നിങ്ങളെ പേരെന്തായിരുന്നു? ഫൗസിയ. ഫൗസിയ. ഇപ്പൊ എവിടെയാണ്? ഇപ്പൊ സൗദിയിൽ ദമാമിലാണ്. ദമാമിലാണ് അല്ലേ. എന്ത് തോന്നുന്നു ഇപ്പോ?
ഞാൻ എത്രയും പ്രതീക്ഷിച്ചില്ല. അവനോട് അന്ന് പറഞ്ഞപ്പോൾ ടോപ്പിക് അല്ലേ, ജസ്റ്റ് നമുക്ക് ചെയ്യാം, ഒരു റീലല്ലേ, കിട്ടിയാ കിട്ടി പോയാ പോയി. പിന്നെ ഞങ്ങൾക്ക് വെയിക്കണ ഒരു ഇതാണ്, റീൽ ഇട്ടുകൊടുക്കല, അതാണ് ഉദ്ദേശം പ്രേക്ഷകർക്ക്. അതായത് ഇതിനെ പറ്റി ഒരു വീഡിയോ ഇട്ടുകൊടുക്കണം പഞ്ചായത്തിന്, അങ്ങനെ പഞ്ചായത്ത് മാസ്റ്റർമാരെ അങ്ങനെ പറഞ്ഞു നമുക്ക് ഒരു റീൽ ചെയ്യാനോ, അങ്ങനെ ഒരു മിനിറ്റിനുള്ളിൽ ഒരു അല്ലെ ഒരു മണിക്കൂർ ഒരു മിനിറ്റ് അല്ലേ, ഒരു മിനിറ്റ് അങ്ങനെ അയച്ചു കൊടുത്തു. അതില് പിന്നെ അവിടുന്ന് സാറന്മാർ കുറെ ഒരു 65-75 കുട്ടികളുണ്ടെന്ന് പറഞ്ഞു. അവിടുന്ന് സെലക്ട് ചെയ്ത് ഒരു പഞ്ചായത്ത് കിട്ടു. പിന്നെ ഒരു 4 ദിവസം കൊണ്ട് സാറ് വിളിച്ചു, അങ്ങനെ പഞ്ചായത്ത് ഓഫീസിൽ നിന്നാണ് വിളിക്കണേ, ഇങ്ങനെ ആദ്യം ഇവിടെ വന്നിരുന്നു, അല്ല അത് പിന്നെ രണ്ടാമതാണ്. എന്നിട്ട് അങ്ങനെ വിളിച്ച് സാറ് പറഞ്ഞു ഇങ്ങനെ ഇവനെ നമുക്ക് നോക്കണം, ഏതൊക്കെ കാര്യങ്ങൾ എങ്ങനെയൊക്കെ നോക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇവൻ സാർ വന്നുള്ളി കുഴപ്പമില്ല, അവൻ ചെയ്ത് കാണിച്ചിരുന്നു. ഇവ സ്കൂട്ട് വരുന്നതിന് മുന്നേ 5 മണിയായപ്പോൾ സാർ ഇവിടെ എത്തി, ഇവൻ വരുന്നവരെ വെയിറ്റ് ചെയ്തു. പിന്നെ വന്നേക്ക് അവനെ വിളിച്ചിരുത്തി അവനോട് ചോദിച്ചു എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യും, എങ്ങനെ ചെയ്യും, എന്തൊക്കെ ഉണ്ടാക്കും, അപ്പൊ എല്ലാം സാറിന് കാണിച്ചു കൊടുത്തു. ഇവൻ എനിക്ക് എല്ലാം കൊണ്ട് ആക്റ്റീവാണ് ഇപ്പോ, മതപരമായിട്ടും എല്ലാ കാര്യങ്ങളും പഠിക്കാനും ഇൻഷാല്ലാ അങ്ങനെ പോകണമെങ്കിലും അവന്റെ കൂടെ എല്ലാ കാര്യത്തിലും ഞാൻ സപ്പോർട്ടായിട്ട് നിൽക്കും. മുഹമ്മദ് കാണാൻ പറ്റൂലേ, വീടിന്റെ അവിടെ ഉണ്ട് സപ്പോർട്ട്. ഭയങ്കര ഇതുവരെ ക്യാമറ കൈകാര്യം ചെയ്യുന്ന നസീബിന് തന്നെ കുറെ കാലത്തിന് ശേഷം ഒരു വെറൈറ്റി ഇന്റർവ്യൂ എന്ത് തോന്നുന്നു? ഇതിപ്പോ നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല. അല്ല കാരണം കുട്ടി കർഷകൻ എന്ന് പറയുമ്പോ ശരിക്കും നമ്മൾ ഇവിടെ വന്ന സമയത്ത് തന്നെ ഓന് കർഷകനാണ്, കൃഷിയിലാണ്, കൃഷിയിലാണ് ഇൻവോൾവ്, എൻഗേജ്ഡ് ആണ്. ഏതായാലും നല്ലൊരു ഭാവിയുണ്ട്, ഭാവിയുണ്ട്, ഫ്യൂച്ചർ ഉണ്ട് അല്ലേ. ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ വലിയൊരു മാതൃകയാണ്, നല്ല സന്തോഷം. പിന്നെ എന്താ പേര് എന്താ പറയുക? എൻ്റെ പേര് അബ്ദുൽ ഗഫൂർ. എന്ത് തോന്നുന്നു കുട്ടികളെ കുറിച്ച് ഇങ്ങനത്തെ നമ്മുടെ നാട്ടിൽ? ഓ നല്ല ആക്റ്റീവാണ്. നിന്റെ പേര് എന്താടാ? യാസിൻ. എത്ര ക്ലാസ്സിലാ പറഞ്ഞു? 7-ാം ക്ലാസ്. 7-ാം ക്ലാസ്സിൽ പേര് പറയും. പേര് അയൽവാസികൾ. ആ ഇവരെ കുറച്ച് നൈബേഴ്സ് ഉണ്ട്, നമ്മളെ വീട് എന്റെ വീഡിയോ കാണാറുണ്ട്, ആ നിങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പൊ നമുക്ക് സന്തോഷം. ഇവിടെ പരിസരത്തൊക്കെ നമ്മുടെ പ്രേക്ഷകർ കുറുകത്താണിയാണ് അല്ലേ. ഏതായാലും പരിസരത്തൊക്കെ നമ്മളെ പ്രേക്ഷകരുണ്ട്. ഞങ്ങൾക്ക് അറിയേണ്ടതല്ല, ഇങ്ങനെ ഒരു മിടുക്കനായ അയൽവാസി കുടുംബം എന്നല്ലല്ലോ, അയൽവാസിയാണ്. എന്തു തോന്നുന്നു റയാനെ കുറിച്ച്? ഉഷാറാ. എന്തുകൊണ്ട്? എന്തുകൊണ്ട്? എല്ലാറ്റിനും നല്ല മികവുള്ള ആളാണ്. മികവുള്ള ആളാണ് അല്ലേ. എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? കാര്യത്തിലും കൃഷിയിലും ഒക്കെ എല്ലാറ്റിനും ഉഷാറാണ്. അവിടുന്ന് പറഞ്ഞു നിങ്ങളാണ് റയാന് വീട് വെച്ചപ്പോ കറക്റ്റ് പറഞ്ഞു. ഏതായാലും സന്തോഷം. നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുന്നു. നിങ്ങൾ വിലയേറിയ അഭിപ്രായങ്ങൾ ഉണ്ടാവട്ടെ, റയാനെ സപ്പോർട്ട് ചെയ്യുക, പ്രാർത്ഥനയിൽ ഉൾക്കൊള്ളിക്കുക, വീഡിയോ ഷെയർ ചെയ്യുക. കാണുന്ന കുട്ടികൾക്ക് എന്തായാലും ഒരു മോഡലുണ്ട്, റയാനിലുണ്ട്. പൊതുവെ എന്താ പറയുക, വേറെ സംഭവം എന്താ പറയുക, കുട്ടികൾക്ക് മൊബൈൽ പറഞ്ഞാൽ പിന്നെ മൊബൈലുള്ളൂ, വേറെ ചിന്ത. സ്കൂളിൽ പഠിക്കണ്ട, മദ്രസത്ത് പഠിക്കണ്ട, എന്നാ കളിക്കാനും പോണില്ല, ഒരു ബന്ധമില്ല. അവൻ മൊബൈൽ ഉപയോഗിക്കണത് അവന്റെ താല്പര്യങ്ങളിൽ സെർച്ച് ചെയ്ത് അതിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. കൃഷിയില് മീനിന് എന്ത് കൊടുക്കാം, കോഴിക്ക് എങ്ങനെ നീങ്ങാം, പിന്നെ അവന് അത് അവിടുന്ന് പോരൂല, അപ്പൊ മീൻ പിടിക്കാൻ വേണ്ടിട്ട്. അതാ പറഞ്ഞത്, അങ്ങനെ താല്പര്യല്ലേ, അതിൽ നിന്ന് മീനൊക്കെ എടുത്തിട്ട് കോഴിയൊക്കെ അങ്ങനത്തെ. അവന് താല്പര്യല്ലേ, ചെറിയ സംഗതി അല്ലല്ലോ. അതിനൊന്നിനെ കാണാനില്ല വെച്ചെങ്കിൽ അതെ തെരഞ്ഞു പിടിച്ചിട്ടാണ്. ഒക്കെ നല്ല ഉഷാറാണ്. ഉഷാറാവട്ടെ, എല്ലാ കുട്ടികളും ഉഷാറാവട്ടെ, നമുക്ക് അത്രയുള്ള പ്രാർത്ഥന. നിങ്ങൾ ഉഷാറാവട്ടെ, കാണുന്ന വീഡിയോ കാണണല്ലോ, അത് കുട്ടികൾ കാണിച്ചു കൊടുക്കാം. ഈ വീഡിയോ കുട്ടിയെ കുറിച്ച് പറയാനുള്ളത്, സ്കൂളിലും മദ്രസിലും ഒക്കെ വളരെ ഉഷാറായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയാണ്. പഠനത്തിന് ഉഷാറാണ്, പഠനത്തിന് ഉഷാറാണ്, അതാണ് ശ്രദ്ധിക്കേണ്ടത്.